ഹായ്, കുറേ ദിവസത്തിന് ശേഷം ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുഴു സിനിമയുടെ ഒരു റിവ്യൂ ആയിട്ടാണ്. ഞാനിത് കണ്ടത് കഴിഞ്ഞ 13-ാം തീയതിയാണ്, റിലീസ് ചെയ്തതിൻ്റെ അന്ന് തന്നെ കണ്ടു. സോണി ലീവിലായിരുന്നു സിനിമ റിലീസ് ചെയ്തത്. രതീന എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരിയാണ് ഇതിൻ്റെ ഡയറക്ടർ. ഹർഷദാണ് ഇതിൻ്റെ സ്റ്റോറി. രണ്ടുപേരെയും എനിക്കറിയത്തില്ല. പിന്നെ ഈ സിനിമയിൽ പോസിറ്റീവായിട്ട് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. മമ്മൂട്ടിയുടെ അഭിനയം തന്നെയാണ് ഈ സിനിമയുടെ പോസിറ്റീവ്. പുള്ളിയെ നമ്മൾ ശരിക്കും വെറുത്തു പോകുന്ന രീതിയിലൊരു ക്യാരക്ടറാണ്. കാരണം ടോക്സിക് പാരൻറ്റിങ് എന്നൊക്കെ പറയുന്നത് പുള്ളി ഭയങ്കരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു 95% ഇതിൻ്റെ സ്ക്രീൻ സ്പേസ് മമ്മൂട്ടി എന്ന് പറയുന്ന അതുല്യ നടൻ കൈയിലിരിക്കുക എന്ന് വേണം പറയാൻ. പാർവതിക്ക് ഇതിൽ വലിയ റോളൊന്നും ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. വളരെ സ്ക്രീൻ സ്പേസ് കുറവാണ്. പാർവതിയുടെ ഹസ്ബൻഡായിട്ട് വരുന്ന പുള്ളി വളരെ മനോഹരമായി അഭിനയിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ സിനിമയിൽ ഒരുപാട് പോരായ്മകളുണ്ട്. ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ സിനിമയെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഈ സിനിമയുടെ ഒരു ഡ്രോബാക്കും. ഒരുപാട് വിഷയങ്ങളിലേക്ക് കടന്നതുപോലെ എനിക്ക് തോന്നുന്നു. ടോക്സിക് പാരന്റിങ്, അതുപോലെ തന്നെ ഈ ജാതി വ്യവസ്ഥ, പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ പലർക്കും അർഹതയില്ല, താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് അവാർഡ് വാങ്ങാനൊന്നും അർഹതയില്ല എന്നുള്ളൊരു മെൻറ്റാലിറ്റി, ഞാൻ വളർന്നു വന്നതുപോലെ തന്നെ എൻ്റെ മകനും വളരണം എന്നുള്ളൊരു ചിന്താഗതി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഇതെല്ലാം അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് പറഞ്ഞു എന്ന് നോക്കിയാൽ ഒരിക്കലുമില്ല. പക്ഷേ മമ്മൂട്ടിയുടെ ആ ഒരു അഭിനയ മികവ് കൊണ്ട് ആ പോരായ്മകളെല്ലാം ഈ സിനിമ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ സിനിമ തുടക്കം മുതൽ ഒടുക്കം വരെയും ഒരേ സ്പേസിലാണ് പോകുന്നത്. വളരെ സ്ലോ സ്പേസിലാണ് പോകുന്നത്. അപ്പോൾ ഈ സിനിമ സ്ലോ സ്പേസ് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഒരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷെ നിങ്ങൾ സ്ലോ സ്പേസ് സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും കാണാവുന്ന ഒരു സിനിമ തന്നെയാണ് പുഴു. മമ്മൂട്ടിയുടെ അഭിനയം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ തീർച്ചയായും കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ഈ സിനിമ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സോണി ലിവിൽ കയറി കാണാവുന്നതാണ്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കണം. നിങ്ങളുടെ മൈൻഡ് വളരെ ഡൗൺ ആയിട്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളിത് കാണരുത്. കാരണം മമ്മൂട്ടിയുടെ ആ ഒരു ടോക്സിക് നിറഞ്ഞ ആ ഒരു രീതി, എന്ന് വെച്ചാൽ ആ അഭിനയത്തിൻ്റെ കഴിവ് തന്നെയാണെന്ന് പറയണം. നമുക്ക് ആ മനസ്സിലൊരു ദേഷ്യമൊക്കെ പെട്ടെന്ന് വരും. നമുക്ക് അയാൾക്ക് രണ്ട് പൊട്ടിച്ചാലോ, അല്ലെങ്കിൽ അയാളുടെ മകനായിട്ട് അഭിനയിച്ച കൊച്ച് ആ അച്ഛനെതിരെ കടന്ന് ആക്രമിക്കാനൊക്കെ നമ്മൾ ഒരു നിമിഷം ആക്രമിച്ചാൽ കൊള്ളാമെന്ന് വരെ നമുക്ക് തോന്നിപ്പോകും. കാരണം അങ്ങനത്തെ രീതിയിൽ ആ കുട്ടിയെ സഫർ ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു നല്ലൊരു മൂഡിലാണ് ഇരിക്കുന്നത്, നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും കാണാൻ പറ്റിയൊരു സിനിമയാണ്. അല്ലെങ്കിൽ നിങ്ങൾ സ്ലോ സ്പേസ് സിനിമകളുടെ ആരാധകനായിരിക്കണം എങ്കിലും നിങ്ങൾക്ക് പറ്റിയൊരു സിനിമ തന്നെയാണ്. എനിക്ക് എന്തായാലും ഈ സിനിമ വർക്കൗട്ടായി, എനിക്കിഷ്ടപ്പെട്ടു. കാരണം ഞാൻ സ്ലോ സ്പേസ് സിനിമകൾ കാണാറുണ്ട്. എനിക്ക് ആ സ്ലോ സ്പേസ് സിനിമകൾ പൊതുവേ ഇഷ്ടമാണ്. എല്ലാ ജോണർ സിനിമകളും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ഈ പുഴു സിനിമ എനിക്ക് വർക്കൗട്ടായി. അപ്പോൾ നിങ്ങൾക്ക് തിങ്ക് ചെയ്യാം ഇത് കാണണോ വേണ്ടേ എന്നുള്ളത്. ഇതാണ് എൻ്റെ റിവ്യൂ.